ചെറുപ്പക്കാരനും ഉൾപ്പെടെ സലാത്ത് മജ്ലിസ് കൊണ്ട് സുഖപ്പെടും, എല്ലാം സംഭവിക്കും, രോഗം സുഖപ്പെടും, വീടില്ലാത്തവർക്ക് വീടുണ്ടാകും, മക്കളെ കല്യാണം ശരിപ്പെടാൻ സലാത്ത് കാരണമാകും, കടം വീടാൻ കാരണമാകും. അതിനൊക്കെ പുറമെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭീതിയുടെ സമയപ്പോഴാ, ടെൻഷന്റെ സമയപ്പോഴാ, ക്യാൻസർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടുമ്പോഴാ, കിഡ്നി ഫെയിൽഡ് ആയി എന്നുള്ള റിസൾട്ട് വരുമ്പോഴാ, അല്ല, മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും തായറുള്ള പതറുന്ന സമയം അത് സക്കറാത്തിന്റെ സമയമല്ലേ? മലായികത്ത് വന്ന് താൻ കാണിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കൂ, അറിയോ, കണ്ടുകണോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഈമാനുള്ള സുന്നിയായ ആലിമീങ്ങളെ സാദാത്തുക്കളെ ബഹുമാനിക്കുന്ന മനുഷ്യൻ മറുപടി പറയും, തങ്ങളെ സ്നേഹി, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. അവിടത്തെ കണ്ട തപസ്സുമിൽ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാനെ. അതിനുള്ള കാരണം സ്വലാത്ത്. ഇനി ആഹ്റത്തിൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ, തമ്മാടികളായ ആളുകളെ സൂക്ഷിക്കാൻ നിസ്കരിക്കാത്ത ആളുകൾ, ആലിമീങ്ങളെ ചീത്ത പറയുന്നവർ, ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെ നിസാരപ്പെടുത്തണ്ട, എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോര നടക്കുന്ന ശരീരങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ അനന്തര സ്വത്തിന്റെ, അവരുടെ അനന്തര സ്വത്ത് കുറെ കൊട്ടാരങ്ങളും പൈസയല്ല, കാശും അല്ല, സ്വർണമല്ല, പിന്നെ അവരുടെ അനന്തരം അത് അൽ ഇൽമ്, ഇൽമാണ്. ആ ഇൽമുള്ള ആലിമീങ്ങൾ, അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കൾ അനന്തരക്കാരാ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, വലിയ മഹാന്മാരാണ് പണ്ഡിതന്മാരെന്ന ഖുർആൻ തങ്ങൾ പറയാണ്, ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അപ്പൊ ചില്ലറക്കാര, ആ പണ്ഡിതന്മാർക്കിടെ ഒരു ബിസ്മിയോതിയിട്ട് ബാന്റെ മുത്താലൊക്കെ അറിയാൻ പറ്റുമോ? എനിക്ക് അർറഹ്മാൻ എന്നുള്ള തെർക്കി പറയാൻ കിട്ടൂടാ? എന്നിട്ട് ഒന്നും അറിയാത്ത ഫാത്തിഹ ശരിക്കും ഓതാൻ പറ്റാത്ത നീ, ഉളുവിന്റെ ഷർത്തും ഫർളും മുറ പോലെ വായിക്കാനും അറിയാനും ചെയ്യാനും പറ്റാത്ത നീ, വലിയ 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 ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ അള്ളാഹു നിന്നെ വെറുതെ വിടുവോ? ഉപ്പാപ്പ തങ്ങൾ ഇഷ്ടപ്പെടുവോ? അതുകൊണ്ട് തങ്ങളെ തിരിച്ചറിയാൻ പറ്റൂല. മരണം മോശമാകാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ആലിമീങ്ങളെ കുറവാക്കുക, നിസാരപ്പെടുത്തുക, ചെറുതാക്കുക, പരിഹസിക്കുക. ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും നിങ്ങൾ കുറ്റം പറയണ്ട, കുറവാക്കണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, ഒരു മനുഷ്യനെയും വേദനിപ്പിക്കണ്ട, ഒരാളെയും പരദൂഷണം പറയണ്ട. പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നീറുന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നിലക്ക്, അദ്കിയ പറഞ്ഞ നിലക്ക്, ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല وبراءه من كل حق الادمي ولهذه الاركان فرع وكملا തൗബായുടെ ഷർത്ത് പാലിച്ച് ഒരു വ്യഭിചാരി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തൗബ ചെയ്താൽ ഒരുപക്ഷേ വ്യഭിചാരിക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിമായ മുസ്ലിമത്തായ സഹോദരനെയോ സഹോദരിയെയോ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? അവരെ പരിഹസിച്ചിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ആക്ഷേപിച്ചിട്ടുണ്ടോ? അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ എങ്ങനെ ഇബത്ത് പറയാ? പറ്റൂല. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന വ ഫീ റിവായത്തുൻ ഉഖ്ര മൻ സലിമൻ നാസ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്റെ നാവിനെ തൊട്ട് നിന്റെ കൈയിനെ തൊട്ട് മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഈ നാവ് കൊണ്ടൊരു മുസ്ലിമിനെ വേദനിപ്പിച്ചുകൂടാ, ഈ കൈ കൊണ്ടൊരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനം
ഈ കൈ കൊണ്ടുണ്ടായിക്കൂടാ. അങ്ങനെയുള്ള ഒരു ജീവിതം എപ്പോഴാണ് എന്നിലുള്ളത്? അപ്പോഴാ ഞാൻ മുസ്ലിം. ആർക്കൊക്കെ അങ്ങനെയുള്ള ജീവിതമുണ്ട്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇത്തരം ആളുകളെ, കള്ളുകുടിയന്മാര്, കഞ്ചാവ് വലിക്കുന്നവര്, ആൻസ് വെക്കുന്നവര്, പാൻപരാഗ് ചവക്കുന്നവര്, മധു തിന്നുന്നവര്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അതൊക്കെ ശൈത്താന്റെ പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ ഖുർആനിൽ പറയുന്നു. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും അതുപോലെ മൊബൈലിലും അതാ മെസ്സേജിലും മിസ് കാളിലും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അന്യ ആണും പെണ്ണും, കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും, കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവരും പഠിക്കാത്തവരും ഉൾപ്പെടെ അന്യ ആണും പെണ്ണും സ്നേഹത്തിലുണ്ടോ? അവിഹിത ബന്ധമുണ്ടോ? അത് വ്യഭിചാരമാണ്, അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല, അത് വളരെ നിന്ദ്യമാണ് ജനങ്ങളെ. ഇമാം ബുഖാരി റഹ്മഹുള്ള സ്വഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം, ലാ യസ്നി സാനി ഹിന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാൻ അല്ലാഹു അവനിൽ നിലനിർത്തൂല. അപ്പൊ അന്യ ആണും പെണ്ണും സംസാരിക്കുന്ന സംസാരം നാവിന്റെ വ്യഭിചാരമല്ലേ, നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമല്ലേ? അൽഐനാനി സിനാഹുമാ അന്നലർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, കൈയിൻ്റെതാണ് പിടുത്തം, നാവിൻ്റെതാണ് സംസാരം. ഓരോ അഴവാകൾക്കും അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ഈ നിലയ്ക്ക് നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ വാട്സപ്പിൽ ഉൾപ്പെടെ, ഫേസ്ബുക്കിൽ ഉൾപ്പെടെ, മൊബൈലിലും ഇന്റർനെറ്റിലും ഉൾപ്പെടെ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ടോ? അത് കുല്ലും സിനാ അല്ലേ? അത് മുഴുവനും വ്യഭിചാരമല്ലേ? ആ സമയമെങ്ങാനും നിന്റെ അടുത്ത് വന്ന് നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, മലകുൽമൗത്ത് നിന്നെ കൊള്ള വന്നാൽ, ഈമാനില്ലാത്ത പോക്കല്ലേ, ഈമാനില്ലാത്ത പിരിയലല്ലേ? അതുകൊണ്ട് ഹറാമിന്റെ സ്നേഹങ്ങളും ബന്ധങ്ങളും ജീവിതത്തിൽ ആരെങ്കിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ ഈ മഹാന്റെ ഹളറത്തിൽ ഹബീബിനെ സാക്ഷ്യപ്പെടുത്തി സ്റ്റോപ്പ് ചെയ്യണേ. ഒരു ഹറാമും വേണ്ട. പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ കൂടുതലും ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ്. തമ്മാടികൾക്കല്ലാതെ അങ്ങനെ പോവാൻ പറ്റുമോ? വ്യഭിചാര ജീവിതമില്ലാത്തവർക്ക് പോവാൻ പറ്റുമോ? കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൽ, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട്, മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട്, ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചിട്ട്, ടൈറ്റ് പിറ്റ് ബുർക്ക ധരിച്ചിട്ട്, മുടി ശാമ്പ തേച്ച് പാറിപ്പിച്ചിട്ട്, ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വീട്ടിൽ നിന്ന് സൂക്കിലേക്ക്, അങ്ങാടിയിലേക്ക്, ടൗണിലേക്ക്, കല്യാണ വീട്ടിലേക്ക്, മരിച്ച വീട്ടിലേക്ക്, മറ്റ് ഫംഗ്ഷനിലേക്കൊക്കെ ഇറങ്ങി കൊഞ്ചിയാടി ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പറയാണ്, അവരുടെ ജീവിത രീതി വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇമാം മുസ്ലിം സ്വഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ലാ യദ്ഖുൽനൽ ജന്ന, അപ്പണ്ണങ്ങൾ സ്വർഗത്തിലേക്കില്ല. വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ മണം പോലും അല്ലാഹു അവർക്ക് അതാ അനുവദിക്കൂല. ഉറൂസിന്റെ സദസ്സിൽ ഉൾപ്പെടെ നിങ്ങൾ നോക്ക്, ബായാറ് സ്വലാത്തിന്റെ മുഴു സ്വലാത്തുകളിലും ശക്തമായിട്ട് നമ്മൾ പറയാറുണ്ട്, ഒരൊറ്റ പെണ്ണും ഒരൊറ്റ ആണും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അംഗീകരിക്കാത്ത നിലക്ക് ഹറാമിന്റെ ചിന്തയോടെയോ പ്രവർത്തനത്തോടെയോ വേഷവിധാനത്തോടെയോ ഇടകലരിലൂടെയോ ഒരൊറ്റ പെണ്ണാ പെണ്ണുമാണ് ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ ഭാഗത്തേക്ക് ചവിട്ടരുത്, നിങ്ങളിങ്ങോട്ട് വരരുത്, നിങ്ങളിങ്ങോട്ട് കടക്കരുത്, ഞമ്മൾ അനുവദിക്കൂല. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടില്ല, അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തൃപ്തിപ്പെടില്ല. അതോടുകൂടി നമ്മൾ പറയും, നിസ്കാരം ഖലാക്കിയിട്ടും ഒരൊറ്റാളും സ്വലാത്തിന് വരരുത്. ഇവിടെയും പറയുന്നു ഈ ഉറൂസ് പരിപാടി, മഹാന്മാരുടെ മക്ബറ സിയാറത്ത്.